ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ 23-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് പറയണം 12-ാമത്തെ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ ഇന്നലെ ആ പ്രാകൃതി പ്രളയം നമ്മൾ പറഞ്ഞു നിർത്തി ഇനി ഇന്ന് ശിശുക ബ്രഹ്മർഷി പരിഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഈ ആത്യന്തിക പ്രളയം എന്താണെന്നുള്ളതാണ് പറയണത് അതിന് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പ്രാകൃതിക പ്രളയം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാലഘടന നമ്മൾ മനസ്സിലാക്കി അതുമാതിരി ഈ ആത്യന്തിക പ്രളയം അറിയണമെന്നുണ്ടെങ്കിൽ ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ബോധസ്വരൂപനായിട്ടുള്ള ഭഗവാൻ അതാണ് ജ്ഞാനം ആ ഭഗവാൻ ബുദ്ധി എന്നും ഇന്ദ്രിയങ്ങൾ എന്നും പദാർത്ഥങ്ങൾ എന്നീ ഭാവത്തിലെ എല്ലാറ്റിലും വിളങ്ങി നിൽക്കണമെന്നാണ് പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ഭാതി തദാശ്രയം ദൃശ്യത്വ അവ്യതിരേകാം അഭ്യാം ആദ്യന്തവത് അവസ്തുയത് എന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 23-ാമത്തെ ശ്ലോകത്തിൽ പറയണത് ബുദ്ധീന്ദ്രിയാർത്ഥ രൂപേണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി ഇന്ദ്രിയങ്ങൾ അർത്ഥങ്ങൾ എന്നീ രൂപത്തിൽ തദാശ്രയം ജ്ഞാനം ഭാതി അവയുടെ ആശ്രയമായിട്ട് അറിവ് വിളങ്ങുന്നു എന്നർത്ഥം എന്താ ദൃശ്യത്വ അവ്യതിരേകാഭ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൃശ്യത്വം കാണുന്നത് ഹേതുവായിട്ടും ആ വ്യതിരേകഭാവം ഹേതുവായിട്ടും ആദ്യന്തവത് ഈ ആദിയും അവസാനവുമുള്ളത് യത് യാതെന്നോ തത് അത് ആ വസ്തു അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്തവം അല്ലാത്തതുമാകുന്നു എന്നാണ് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 22-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് അതായത് അല്ല 23-ാമത്തെ ശ്ലോകം തൊട്ടിട്ട് ഒരു 12 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ ആത്യന്തിക പ്രളയം ശ്രീശുക ബ്രഹ്മർഷി പരിഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഈ സർവകാരണമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ആ സാക്ഷാത്കാരം കൊണ്ട് അനുഭവപ്പെടുന്ന സർവപ്രപഞ്ചലയത്തിന് ആണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത് എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് അനുഭവപ്പെടുന്ന സർവപ്രപഞ്ചത്തിൻ്റെ ലയനത്തിന് അതായത് മോക്ഷം പ്രാപിക്കുക എന്ന് നമ്മൾ വേണമെങ്കിൽ അതിനു വേണ്ടി പറയാം നമുക്ക് മുക്തി നേടുക എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഈ പ്രപഞ്ചം ആത്മാവെന്ന പോലെ സത്യവസ്തു ആണ് എന്നുണ്ടെങ്കിൽ അതിന് ലയം സംഭവിക്കില്ല മനസ്സിലായില്ല അതായത് ഈ പ്രപഞ്ചം കാണുന്ന പ്രകൃതി കാണുന്ന എല്ലാം കാണുന്നത് അത് ആത്മാവാണ് സത്യവസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് ആത്മാവിൽ പോയി ലയിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ രണ്ടായിട്ടല്ലേ കാണുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്ന് അതായത് ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന് അത് വേറിട്ട സ്ഥിതി ഇല്ല എന്നുള്ളത് ആണ് രണ്ട് ഭഗവാൻ ആ പ്രപഞ്ചത്തിന് തന്നെയാണ് ഭഗവാൻ ഇവിടെ ഈ ബുദ്ധി ഇന്ദ്രിയങ്ങൾ പദാർത്ഥങ്ങൾ ഇതിനെ നമുക്ക് വേറെ തരത്തിൽ ബുദ്ധിയെ നമ്മൾ ഗ്രാഹകൻ എന്നും അതുമാതിരി ഇന്ദ്രിയങ്ങളെ കരണങ്ങൾ എന്നും ഗ്രാഹ്യങ്ങൾ അതായത് പദാർത്ഥങ്ങൾ എന്ന രൂപേണയാണ് ഈ ജ്ഞാനം ഈശ്വരൻ ആശ്രയമായിട്ട് നിൽക്കുന്നത് അപ്പോൾ
ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും പദാർത്ഥങ്ങൾക്കും. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജ്ഞാനം അഥവാ അറിവ് അഥവാ ബോധം, ഈ എന്ന് പറയുന്ന ബോധസ്വരൂപനായ ഭഗവാൻ ബുദ്ധിയെ ഗ്രാഹകനായിട്ടും ഇന്ദ്രിയങ്ങളെ കരണങ്ങളായിട്ടും പദാർത്ഥങ്ങളെ ഗ്രാഹ്യങ്ങളായിട്ടും ആ ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ളിൽ ഭഗവാൻ വിളങ്ങണു എന്നാണ് പറയുന്നത്. ഈ കാരണമായ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതായിട്ട് ഒരു പ്രപഞ്ചം സത്യമല്ല. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനാണ് അടുത്ത ശ്ലോകത്തിലെ ഉദാഹരണം പറയണത്. അതിൻ്റെ മുമ്പേ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ സിനിമ സ്ക്രീനിൽ കഥകളും കഥാപാത്രങ്ങളും ലോകം മുഴുവൻ ഒരു ചെറിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ആ സിനിമയ്ക്ക് ഒരു കഥയുണ്ടായിരിക്കും, അതിൽ കഥാപാത്രങ്ങളുണ്ടായിരിക്കും, പല പല സ്ഥലങ്ങളിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചെറിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും, തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റും. ഇല്ലേ, നമ്മൾ സിനിമ കാണുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചത്തിനെയും ബ്രഹ്മത്തിനെയും അതിൻ്റെ പറയാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് കാണുന്നത്? അത് കാണിക്കുന്നൊരു പ്രൊജക്ടർ ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഉള്ളത്? അതിന് കറണ്ട് വേണം, ഒരു പ്രൊജക്ടർ വേണം, ഇല്ലേ? ആ അതിനെ വലിയൊരു സ്ക്രീനിൽ കാണിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളതിന് സിനിമ കാണുന്നു എന്ന് പറയാം. അപ്പോൾ ഒരു മിനിറ്റ് കറണ്ടാ പോയിട്ടുണ്ടെങ്കിലോ, സ്ക്രീനും ഇല്ല, കഥകളും ഇല്ല, കഥാപാത്രങ്ങളും ഇല്ല, ഈ ലോകം മുഴുക്ക കാണുന്ന വസ്തുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രൊജക്ടർ മൂലം പ്രവഹിക്കുന്ന ചൈതന്യ ശക്തിയിലാണ് ഇവയെല്ലാം ദൃശ്യമാകുന്നത്, അല്ലേ? അപ്പോൾ പ്രൊജക്ടർ ഓടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ കറണ്ട് പറഞ്ഞൊരു സാധനം വേണം, ചൈതന്യം വേണം. പ്രൊജക്ടറിന് ചൈതന്യം ഉണ്ടായാലാണ് അത് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ ഈ ഭഗവാന്റെ ചൈതന്യം, ബ്രഹ്മത്തിൻ്റെ ചൈതന്യം, അത് ഈ ജഡമായ സ്ക്രീൻ, ജഡമായ പ്രകൃതിയിലേക്ക്, ആ പ്രകൃതിയിലേക്ക് ആ ചൈതന്യം സന്നിവേശിക്കുമ്പോൾ ആ സ്ക്രീൻ സജീവമാകുന്നു. ഇപ്പോൾ പ്രൊജക്ടർ എന്ന് പറയുന്ന ആ പ്രകൃതി, അതിൽ കറണ്ട് എന്ന് പറയുന്ന ചൈതന്യം പ്രവേശിക്കുമ്പോൾ ആ പ്രൊജക്ടർ വലിയൊരു സ്ക്രീനിൽ കുറേ കഥകൾ കാണിച്ചു തരും. ശ്രദ്ധിക്കണം കേട്ടോ. അതായത് പ്രൊജക്ടർ എന്ന് പറയുന്ന പ്രകൃതിയിൽ കറണ്ട് എന്ന് പറയുന്ന ചൈതന്യം കയറുമ്പോൾ ആ ലോകത്തിൽ പ്രൊജക്ട്, അതായത് സ്ക്രീനിൽ എന്തൊക്കെ കാണും? കഥകൾ കാണും, കഥാപാത്രങ്ങൾ കാണും, ലോകം മുഴുക്കെ കാണും. എന്താ സംഭവിക്കുന്നത്? അതായത് ഭഗവാന്റെ ചൈതന്യം ജഡമായ പ്രകൃതിയിലേക്ക് സന്നിവേശിക്കുമ്പോൾ പ്രകൃതി എന്താണ് സജീവമായിട്ട് ചലിക്കും. ഈ ചൈതന്യം ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ കറണ്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പ്രകൃതിയും ജഡമാണ്, പ്രകൃതി കാണിക്കുന്ന ദൃശ്യങ്ങളും ജഡമാണ്. പ്രകൃതിയുടേതാണ് സ്ക്രീൻ. അപ്പോൾ ആ സ്ക്രീൻ ജഡമായിട്ട് മാറും, പ്രൊജക്ടറും ജഡമായിട്ട് മാറും. കാരണം പ്രൊജക്ടറിലുള്ള കറണ്ടാകുന്ന ചൈതന്യം പോയി കഴിഞ്ഞു.
അപ്പോൾ ഈ ചൈതന്യം ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ജഡമായിട്ട് മാറും. അപ്പോൾ നമ്മളിത് കണ്ടും കൊണ്ടിരിക്കുന്ന സമയത്ത്, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സിനിമയിൽ, അതായത് നോക്കൂ, ശ്രദ്ധിക്കണം, സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമുക്ക് സത്യമായിട്ട് തോന്നും, ഇല്ലേ? അവിടെ അടി നടക്കണോ, ഇടി നടക്കണോ, ഒരു ഒരു ഫ്ലൈറ്റ് വന്ന് വീഴണോ, എന്തെല്ലാം നമ്മൾ കാണുന്നു, സിനിമയിൽ കാണുന്നു, ഇല്ലേ? അത് നമുക്കൊക്കെ സത്യമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നണുണ്ടോ? തോന്നണല്ലേ? എന്നാൽ അതേസമയം സത്യമായിട്ട് തോന്നുന്നു, നമുക്ക് തോന്നണുണ്ട് ഇനിയും. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ബോധ മനസ്സിൽ ഇവയൊക്കെ സ്ക്രീനിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ കഥാപാത്രങ്ങൾ സ്ക്രീനിൽ ഇല്ല എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ആ കാണുന്നതെല്ലാം അത് സത്യമാണ് എന്നുള്ള ബോധവും നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതുപോലെയാണ് ഈ പ്രപഞ്ച സത്യവും. അതായത് ഈ പ്രകൃതിയെ ദൃശ്യമാക്കി മാറ്റുന്ന ദൃക് എന്ന് പറയുന്ന ചൈതന്യമാണ് ഭഗവാൻ, ബ്രഹ്മം. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യണത്? ഈ പ്രകൃതി എന്ന പ്രൊജക്ടറിൽ നമുക്ക് കാണിച്ചു തരുന്ന മായയാണ് എന്ത്? ഈ കാണുന്ന പ്രപഞ്ചം. അതായത് പരബ്രഹ്മസ്വരൂപമായ ഭഗവാന്റെ ശക്തിവിശേഷമായ മായാസ്വരൂപിണിയിലെ രണ്ട് രൂപത്തിലെ വിദ്യാസ്വരൂപിണിയായിട്ടും അവിദ്യാസ്വരൂപിണിയായിട്ടും, അതായത് ജ്ഞാനമായിട്ടും അജ്ഞാനമായിട്ടും, ഈ പ്രപഞ്ചത്തെ സത്യമായിട്ട് തോന്നിപ്പിക്കുന്നത് ഈ ജീവൻ്റെ അജ്ഞാനം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രപഞ്ചം അറിവിന് വിഷയമായതുകൊണ്ടും ജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ലാത്തതുകൊണ്ടും ആദിയും അവസാനവുമുള്ള ഈ പ്രപഞ്ചം, അതിന് സത്യത്വമില്ല. മനസ്സിലാക്കണം, പ്രപഞ്ചം എന്ന് കാണുന്ന, പ്രകൃതി എന്ന് കാണുന്ന ഇതിനൊന്നും സത്യത്വമില്ല. ഇതെല്ലാം ആരുടെ ക്രിയേഷനാണ്? ഭഗവാന്റെ തന്നെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള മായയുടെ ക്രിയേഷനാണ്. അതാണ് പറയണത്, ഈ ഭഗവാൻ ബോധസ്വരൂപനായിട്ടുള്ള, ജ്ഞാനസ്വരൂപനായിട്ടുള്ള, ആ അറിവ് സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ബുദ്ധി എന്നും ഇന്ദ്രിയങ്ങൾ എന്നും പദാർത്ഥങ്ങൾ എന്ന കാര്യങ്ങളിലൊക്കെ അത് വിളങ്ങി നിൽക്കണം. ഒരു സിനിമ കാണുമ്പോൾ നമ്മളുടെ ജീവൻ്റെ ബുദ്ധിയിൽ അത് സത്യമായിട്ട് നമ്മളെ തോന്നിപ്പിക്കും. ആ കലാകാരന്മാരൊക്കെ നമുക്ക് സത്യമായിട്ട് തോന്നിക്കും. എന്നാലോ അത് എന്തിനെ കൊണ്ടാണ് കാണിക്കുന്നത്? നമ്മളുടെ കണ്ണുകളെ കൊണ്ട്. കണ്ണാണ് കരണങ്ങൾ. അതായത് ബുദ്ധി എന്ന് പറയുന്നത് ഗ്രാഹകൻ, ആ പ്രകൃതിയിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്ന വസ്തുക്കളെ ഗ്രഹിക്കുന്നതാണ് ആര്? ബുദ്ധി. അത് എന്തിനെ കൊണ്ടാണ്? കരണങ്ങളെ കൊണ്ട് ഗ്രഹിക്കണു. കാരണം എന്താ? കണ്ണുകൊണ്ട് നമ്മൾ ഗ്രഹിക്കണു, ചെവി കൊണ്ട് സംഭാഷണം നമ്മൾ കേൾക്കണു. അപ്പോൾ എന്നിട്ട് ആ പദാർത്ഥങ്ങൾ, അത് എന്ത് നമ്മൾ മനസ്സിലാക്കിയോ അതിനെ ഗ്രാഹ്യങ്ങൾ, നമ്മൾ അത് കണ്ടതിന് ശേഷം, അപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ബുദ്ധി ഗ്രാഹകനായിട്ടും ഇന്ദ്രിയങ്ങൾ കരണങ്ങളായിട്ടും, അതേമാതിരി അതിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ, ജ്ഞാനങ്ങൾ, അത് ഗ്രാഹ്യങ്ങളായിട്ട്, പദാർത്ഥങ്ങളായിട്ടും, ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കണതാരാ? ഈ പറഞ്ഞ ഭഗവാനാണ്. അതായത് കരണ്ട പോയിട്ടുണ്ടെങ്കിൽ ഗ്രാഹകനും ഇല്ല, കരണങ്ങളും ഇല്ല, പദാർത്ഥങ്ങളും ഒന്നും വർക്കാവില്ല. ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ ആ കാണുന്നതൊക്കെ ഗ്രഹിച്ചു നമ്മൾ. ആ എന്തിനെ കൊണ്ട് ഗ്രഹിച്ചു? നമ്മളെ ബുദ്ധിയെ കൊണ്ട് ഗ്രഹിച്ചു. എങ്ങനെ ഗ്രഹിച്ചു? അതിനെ
ആ നമ്മളുടെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും അതിലടങ്ങിയിരിക്കുന്ന സംഭാഷണങ്ങളും അതിൻ്റെ കാഴ്ചകളും അത് ഗ്രഹിച്ച് നമ്മളുടെ മനസ്സിൽ അത് സൂക്ഷിച്ച് വെച്ച് ആ മനസ്സിലൂടെ അത് ബുദ്ധിയെ ഗ്രഹിപ്പിച്ചും കൊണ്ട് ആ എന്താണ് അതിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓർമ്മയുടെ രൂപത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വെക്കും. അതാണ് നമ്മൾ ആ സിനിമ കണ്ടപ്പോൾ ആ ഇന്ന സിനിമയിൽ ഇന്ന ആൾ ഇന്ന അഭിനയിച്ചു എന്ന് പറയണത്, എന്തൊരു പ്രോസസ്സാലേ, എന്ത് രസാ. ആ പ്രോസസ്സിൽ നമ്മളത് മനസ്സിലാക്കണു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ വക കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എന്താ കറണ്ടാ പോയാൽ, കറണ്ടാ പോയിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടറും ഇല്ല, തിയേറ്ററും ഇല്ല, എന്ത് സ്ക്രീനും ഇല്ല, അതേമാതിരി അതിൽ അഭിനയിക്കുന്ന ആൾക്കാരും ഇല്ല, ഒന്നുമില്ല. അക്കെ എന്താണ്, ഒന്നും സത്യമല്ല. അപ്പോൾ പ്രൊജക്ടർ സത്യമാണോ, പ്രകൃതി സത്യമാണോ? അല്ല. സ്ക്രീൻ സത്യമാണോ, പ്രകൃതി കാണിച്ചു തരുന്ന പ്രപഞ്ചം സത്യമാണോ? അല്ല. ഇല്ലേ, കാണുന്ന ജീവൻ്റെ ബുദ്ധി സത്യമാണോ? അതും അല്ല. മനസ്സ് സത്യമാണോ? അതും അല്ല. അപ്പോൾ എന്താ സത്യമുള്ളത്? സത്യമുള്ളത് ആ കരണ്ടായിരിക്കണ ഭഗവാൻ മാത്രം. ഇതാണ് ബ്രഹ്മം എന്ന് പറയണത്. അതാ പറയണത്. അങ്ങനെ പറയാണ് കാരണം, ആ കാരണമായ അതിനാണ് കാരണസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. ബാക്കിയുള്ളതൊക്കെ കാര്യങ്ങളാണ്. കാര്യങ്ങളും കാരണങ്ങളും രണ്ടും രണ്ടാണ്. ആ കാരണസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതായിട്ട് പ്രപഞ്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യമല്ല. അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഉണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. ഇപ്പോൾ കറണ്ട് ഉണ്ടെങ്കിലേ പ്രൊജക്ടർ ഉള്ളൂ, കറണ്ട് ഉണ്ടെങ്കിലേ സ്ക്രീൻ വർക്ക് ചെയ്യുള്ളൂ, കറണ്ട് ഉണ്ടെങ്കിലാണ് അതിൽ ആ എന്താ പറയുക ശബ്ദം കേൾക്കുള്ളൂ, കറണ്ട് ഉണ്ടെങ്കിലാണ് കണ്ണിന് കാഴ്ചയ്ക്കുള്ള ആ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുള്ളൂ. അപ്പോൾ എന്തിനും കാരണക്കാരനായിരുന്ന ഗ്രാഹകനായിട്ട് അത് ഈ പറഞ്ഞ സാധനങ്ങളെ ഗ്രഹിക്കുന്നത്, അതാണ് ഈ പറഞ്ഞ എന്താണ് ഈ ബുദ്ധി എന്ന് പറയണത്. ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ആ പദാർത്ഥങ്ങളെല്ലാം കൂടിയിട്ട് അങ്ങനെ ഈ കാരണമായ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതായിട്ട് പ്രപഞ്ചം എന്ന് പറയുന്ന സാധനം ഇല്ല. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കൂടെ പറയാം, അതായത് വെളിച്ചം, അതായത് ഗ്രാഹകൻ, കണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരണങ്ങൾ, അതായത് അതുമാതിരി രൂപം, അതിനുള്ള എന്ത് രൂപം കണ്ടു അതിനെ ഗ്രാഹ്യം. അപ്പോൾ ഈ പറഞ്ഞ വെളിച്ചത്തിൻ്റെ, അതായത് പ്രൊജക്ടറിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൻ്റെയും നമ്മളുടെ കണ്ണിൻ്റെയും ആ സ്ക്രീനിൽ കാണുന്ന രൂപങ്ങളും ഇവയൊക്കെ കാരണമായിരിക്കുന്ന ആ തേജസ്സിൽ നിന്ന്, കറണ്ടിൽ നിന്ന് ഭിന്നമല്ല എന്ന് സാരം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകുന്നത് ഈ കറണ്ട് കൊണ്ടാണ്. ആ കറണ്ട് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. കറണ്ട് ഉണ്ടെങ്കിലോ ഇതൊക്കെ ആ കറണ്ട് കാരണം കൊണ്ടാണ് എന്നുള്ള ബോധം ഉണ്ടാവണം. അതുപോലെയാണ് ഈ പറഞ്ഞ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പദാർത്ഥങ്ങൾ അതൊക്കെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല എന്ന് മനസ്സിലാക്കണം. അറിയില്ല നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, എന്നാലും കേട്ട് കേട്ട് പരിശ്രമിച്ചോളൂ, മനസ്സിലാവും. എന്നാൽ ഈ ബ്രഹ്മം, അതായത് ഈ ഈ പറഞ്ഞ കറണ്ടിന് ഇവയൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പ്രൊജക്ടറിന് കറണ്ടിനെ ഇവരൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പ്രൊജക്ടറിനും വേണ്ട, സ്ക്രീനിനും വേണ്ട, ലൈറ്റിനും വേണ്ട, ഒന്നും വേണ്ട, ഇല്ലേ? എന്നാലോ അവയ്ക്കൊക്കെ ആരെ വേണം? കറണ്ട് വേണം, ഇല്ലേ? എന്ത് രസാ. അതായത് ഈ ബുദ്ധി, ഇന്ദ്രിയം, പദാർത്ഥങ്ങൾ ഇതൊക്കെ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേ കൂട്ടത്തോടെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരൻ ഇവയെ ഒന്ന് പ്രപഞ്ചത്തിനെയും പ്രകൃതിയെയും ഒന്നിനെ ആശ്രയിക്കണില്ല. എന്നാലോ ഈ പ്രപഞ്ചത്തിനും അതിലടങ്ങിയിരിക്കുന്ന ആ ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും പദാർത്ഥങ്ങൾക്കും എല്ലാം എന്ത് വേണം? ഈ ബ്രഹ്മമില്ലാതെ പ്രകാശിക്കാൻ പറ്റൂല. ഇത് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ 10 ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 തരത്തിലുള്ള ലൈറ്റാണ് വിചാരിക്കുക. ആ ലൈറ്റുകൾക്ക് എന്ത് വേണം? കറണ്ട് വേണം. കറണ്ടിന് ലൈറ്റുകളെ ആവശ്യമൊന്നുമില്ല, ഇല്ലേ?
കറണ്ട് ഇങ്ങനെ അവ്യക്തമായിട്ട് ഏകനായിട്ട് ഒന്നുമില്ലാതെ ആർക്കും ഇതാക്കാൻ പറ്റില്ല. ഭഗവാനെ ഏറ്റവും അറിയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഏറ്റവും എക്സാമ്പിളാണ് കറണ്ട്. ആ ഭഗവാൻ അനുഭവ സ്വരൂപനാണ്. കറണ്ട് തൊട്ടാൽ നമുക്ക് വിവരം അറിയും ഇല്ലേ, അനുഭവം നമുക്ക് തൊട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഇല്ലേ, ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവില്ലേ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ. അതേമാതിരിയാ ഭഗവാൻ. ആ ഭഗവാൻ എന്ത് ചെയ്യും? ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ മിക്സി വർക്ക് ചെയ്യണമെങ്കിലും ഫ്രിഡ്ജ് വർക്ക് ചെയ്യണമെങ്കിലും ടി വി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാ സാധനത്തിനും എന്ത് വേണം? കറണ്ട് വേണം. അപ്പോൾ ആർക്ക് വേണം കറണ്ട് വേണം? ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ പദാർത്ഥങ്ങൾക്കൊക്കെ ഈശ്വരനെ വേണം. എന്നാലോ ഈശ്വരന് ഈ വക കാരണം ഫ്രിഡ്ജും വേണ്ട ടി വിയും വേണ്ട ഒന്നും വേണ്ട. അപ്പോൾ ഭഗവാന് ഇതൊന്നും വേണ്ട, പക്ഷേ ഈ ഈ കാണുന്നതൊന്നും ഭഗവാൻ ഒക്കെ ജഡങ്ങളാണ്, സത്യത്വമില്ല. എന്നാൽ ഭഗവാൻ അതിൽ കയറിയിരുന്നാലോ അതിന് സത്യത്വമുള്ളതായി തോന്നപ്പെടുന്നു. മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഏകാദശ സ്കന്ധത്തിലാണ് കൂടുതൽ ഇതാക്കാൻ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ദ്വാദശ സ്കന്ധം എടുത്ത് നോക്കിയപ്പോൾ അതിനെക്കാട്ടിലും പരായിട്ടാണ് ദ്വാദശ സ്കന്ധത്തിലുള്ളത്. അപ്പോൾ ശ്രീ ശുഗപ്പൻ മഹർഷിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ് ആരെന്നെ പരിശുദ്ധ മഹാരാജാവിനെ. ആ മരണഭയം അങ്ങോട്ട് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ ഭാഗവതം കേൾക്കണത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പരീക്ഷിത്ത് മഹാരാജാവ് എന്തിനാ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ശ്രീശുഗ ബ്രഹ്മർഷിയെ മരിക്കാൻ പേടിയൊന്നുമില്ല, ഈ മരണഭയം ഒഴിവാക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഭാഗവതം കേട്ടോളൂ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഭാഗവതം കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? മരണഭയം നീങ്ങാനുള്ളതാണ് ഭാഗവതം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മരണം എന്നുള്ള ചിന്തയെ വേണ്ട, നമുക്ക് വേണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശ്ലോകങ്ങളൊന്നും നീങ്ങണില്ല. അതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ബാധി തദാശ്രയം ദൃശ്യത അവ്യതിരേകാമാഭ്യാം ആദ്യന്തവത് അവസ്തുയത് എന്ന് പറഞ്ഞു. അതാണ് നേരത്തെ ഈ പറഞ്ഞത്. എന്നുണ്ടെങ്കിൽ ഈ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ, അതുമാതിരി ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, ഇതൊക്കെ ഇവയൊക്കെ ആയിട്ട് വിളങ്ങുന്നതും, അതായത് ഈ പഞ്ചഭൂതങ്ങളായിട്ടും പഞ്ചേന്ദ്രിയങ്ങളായിട്ടും കർമ്മേന്ദ്രിയങ്ങളായിട്ടും ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടും എത്ര 24 തത്വങ്ങളായിട്ട് 56 തത്വങ്ങൾ 84 തത്വങ്ങൾ 108 തത്വങ്ങളെന്നൊക്കെ 96 തത്വങ്ങളൊക്കെ പറഞ്ഞില്ലേ, എല്ലാമായിട്ട് വിളങ്ങുന്നത് എന്താണ്? അവയ്ക്ക് അധിഷ്ഠാനമായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ്. എങ്ങനെയാണോ കറണ്ട് നോക്കൂ, സിനിമ തിയേറ്റർ വലിയ ഉദാഹരണമാണ്. ആ കറണ്ട് ഇല്ലെങ്കിൽ പ്രൊജക്ടർ വർക്ക് ചെയ്യില്ല, അതിൻ്റെ ഉള്ളിൽ കലാകാരന്മാർക്ക് ജീവൻ ഉണ്ടാവില്ല ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രപഞ്ചത്തിന് ജീവൻ ഉണ്ടാവില്ല. അതേമാതിരി ആ അതിനുള്ള ശബ്ദങ്ങളുണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സംഭാഷണങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാറ്റിനും ആധാരമായിട്ടുള്ളതാണ് ഈ കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവാൻ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും ഭഗവാന്റെ ആ ഒരു ഈക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവയ്ക്കൊന്നും പ്രവർത്തിക്കാൻ ശക്തിയില്ല, ജഡമായിട്ട് മാറും. ഇവയ്ക്കൊന്നും സത്യത്വമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പ്രപഞ്ച സത്യത്വമുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, സത്യം പരം ധീമഹി എന്ന് പറയുന്ന ആ ആപ്തവാക്യം. അതിൽ ആ ഭഗവാൻ തന്നെ മാത്രമേ സത്യമുള്ളൂ എന്നുള്ള ബോധം മാത്രമാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ഇനി 24-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഉദാഹരണം പറയുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദീപശ്ചക്ഷുശ്ച രൂപം ച ജ്യോതിഷോ ന പൃഥക് ഭവേത് ഏവം ധീ ഖാനി മാത്രാശ്ച ന സ്യൂഹു അന്യതമാത് ഹൃദാത് എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ശ്ലോകത്തിൽ പറയണത് ഈ ദീപം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചം, ചക്ഷു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേത്രം, രൂപം ച പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപം ച പറഞ്ഞ രൂപം, ജ്യോതിഷ എന്ന് പറഞ്ഞ ജ്യോതിസിൽ നിന്ന്, പൃഥക് ന ഭവേത് വേറെ ഭവിക്കില്ല. ഞാനും പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഉദാഹരണമാണ്, സിനിമയിലത്തെ ഉദാഹരണങ്ങളാണ് പറയണത്. അപ്പം ഏവം ഇപ്രകാരം, ധീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി, ഖാനി എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ, മാത്രാച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, അന്യതമാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന
കൃതാത് സത്യത്തിൽ നിന്ന് വേറിട്ടതായിട്ട് നാസ്യു ഭവിക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഈ കാരണമായ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതായ പ്രപഞ്ചം സത്യമല്ല. അതാണ് ഈ വെളിച്ചം പറഞ്ഞ ഗ്രാഹകൻ, കണ്ണ് എന്ന് പറഞ്ഞ കരണ ഇന്ദ്രിയങ്ങൾ, രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഹ്യങ്ങൾ, ഇവയുടെ കാരണമായ തേജസ്സിൽ നിന്ന് ഭിന്നമല്ല എന്ന് മനസ്സിലാക്കുക. കറണ്ടിൽ നിന്ന് ഭിന്നമല്ല. അതുപോലെ ഈ ബുദ്ധി, ഇന്ദ്രിയം, പദാർത്ഥങ്ങൾ, അത് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല എന്ന് ഈ പരിശുദ്ധ മഹാരാജാവെ മനസ്സിലാക്കൂ എന്നാണ് പറയണത്. എന്നാലോ ബ്രഹ്മം ഇവയെ ഒട്ടും ആശ്രയിക്കണമില്ല. എന്നാൽ ഇവയ്ക്ക് ബ്രഹ്മമില്ലാതെ പ്രകാശിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ആ പറയണ 24-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഇനി നമുക്ക് ആ 25-ാമത്തെ ശ്ലോകം നമുക്ക് നാളെ പറയാം. ഈ പറഞ്ഞതൊക്കെ ഒന്ന് കേട്ടെന്ന് ഒന്ന് അന്ന് രണ്ട് ശ്ലോകം എടുക്കാൻ പറ്റിയുള്ളൂ, നല്ല സാരമില്ല. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അധികമൊന്നുമില്ല, നമുക്ക് വേഗം തീർക്കാൻ നോക്കാം. എന്തായാലും ഇന്ന് തൽക്കാലം നിർത്തട്ടെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് വേറെ ലെവലിലാണ് പറയാൻ പോണത്. അതിന് സ്വപ്ന സുഷുപ്തി, ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളെ പറ്റിയിട്ടാണ് പറയണത്. അത് നമുക്ക് നാളെ പറയാം, തൽക്കാലം നിർത്തട്ടെ. ഹരി നാരായണ, ഹരി രാമ, ഹരി രാമ രാമ രാമ, ഹരി ഹരി, ഹരി കൃഷ്ണ, ഹരി കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരി ഹരി.